ലെബനാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് ഇസ്രായേൽ സൈനിക മേധാവി. ലെബനാനിൽ നടക്കുന്ന ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദമേറുന്നതിനിടയിലാണ് കരയാക്രമണത്തിന് കൂടി രാജ്യം തയ്യാറെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് ലെബനാനിലെ ആളുകൾ കൂട്ടപലായനത്തിന്റെ വക്കിലാണ്. ഹോട്ടലുകളിലും വീടുകളിലും സൗകര്യമില്ലാത്തതിനാൽ തെരുവോരങ്ങളിലാണ് ജനം അഭയം തേടുന്നത്. മൊസാദ് ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയതാണ് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ലെബനനെതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം. ലെബനാനിലെ ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവിയുടെ പ്രതികരണം. വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് കൂടി തയ്യാറാവണമെന്ന് സൈനികരോട് ഹലേവി ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ ഭൂപ്രദേശത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. ഹിസ്ബുള്ള നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി നമുക്കെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കരയാക്രമണം ആവശ്യമായി തോന്നുന്നില്ലെന്ന് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് പറഞ്ഞു. ബുധനാഴ്ചയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 51 പേർ കൊല്ലപ്പെട്ടതായും 223 പേർക്ക് പരിക്കേറ്റെന്നും ലെബനാൻ ആരോഗ്യമന്ത്രി അറിയിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 569 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച തെല്ലവീവിലേക്ക് ഹിസ്ബുള്ള മിസൈൽ തൊടുത്തു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് തൊടുത്ത ഖദർ 1 മിസൈൽ ആകാശത്ത് വെച്ചു തന്നെ നിർവീര്യമാക്കിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായാണ് ലെബനാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്തെത്തുന്നത്. ഇതിനു പുറമെ 40 ചെറുമിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചു. സിറിയൻ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി. 2 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ലെബനാനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തുവന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയും മറ്റ് 6 പേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഖുബൈസിക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് 2 ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരാണ് എന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഖുബൈസി. വടക്കൻ ഇസ്രായേലിലേക്ക് 300+ റോക്കറ്റുകൾ അയച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ മറുപടി. ഒരു വർഷത്തോടടുക്കുന്ന ഗാസ യുദ്ധത്തിനിടയിലാണ് ലെബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറക്കുന്നത്. ഇസ്രായേലിന്റെ 60 ഉള്ളിലുള്ള ആയുധ ഡിപ്പോയ്ക്ക് നേർക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ ലെബനാനിലുമാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതുവരെ കൊല്ലപ്പെട്ടത് 492 പേരാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇവരിൽ 35 പേർ കുട്ടികളാണ്. പരിക്കേറ്റവർ 1645. ഇത് 2006 ശേഷം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് ലെബനനിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലാകട്ടെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭ അറകളിലേക്ക് മാറ്റി. ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത്. ഗാസയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രായേലുമായി സംഘർഷത്തിന്റെ പാതയിലാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട പേജർ വോക്കിടോക്കി ആക്രമണമുണ്ടായതോടെയാണ് സംഘർഷം വീണ്ടും കനത്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.